ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയെ സമീപിക്കാനാണ് ഷാരോൺ രാജിന്റെ കുടുംബത്തിന്റെ തീരുമാനം. ഷാരോണിന്റെ മരണത്തിൽ ദുരൂഹത നീക്കാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. തമിഴ്നാട്ടിലെ കാമുകിയും കുടുംബവും ഷാരോണിനെ കൊലപ്പെടുത്തിയെന്ന ആരോപണത്തിൽ ബന്ധുക്കൾ ഉറച്ചു നിൽക്കുന്നുണ്ട്. കാമുകി നൽകിയ പാനീയമാണ് മരണത്തിന് കാരണമെന്നും ഷാരോണിന്റെ ബന്ധുക്കൾ സംശയിക്കുന്നു. അതേസമയം ഷാരോണിന്റെ മരണത്തിൽ പങ്കില്ലെന്ന് കാമുകി. തന്റെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തിയാളോട് താൻ ഇങ്ങനെ ചെയ്യുമോ എന്നും പെൺകുട്ടി. ഷാരോണിന്റെ ബന്ധുവിനയച്ച ശബ്ദ സന്ദേശത്തിലാണ് പെൺകുട്ടിയുടെ വിശദീകരണം. എന്റെ ദോഷത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇച്ചാനോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഒന്നുമില്ല, ഒന്നുമില്ല എന്ന് പറയെ പറയെ ഞാനും അത് വിശ്വസിച്ചിരുന്നു. അതിനിപ്പോ എന്ത് ചെയ്യാം? അതിനിപ്പോ ഞങ്ങളുടെ ആചാരപ്രകാരം മറ്റേ നെറ്റിയിലെ സിന്ദൂരമൊക്കെ പെണ്ണ് നിന്നിട്ട് വെള്ളമൊഴിച്ച് മാറ്റുകളഞ്ഞ അത് ഇല്ലാതാവുന്നാണ്. ഞാനങ്ങനെ എന്തെങ്കിലും ചെയ്തോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്ത് നോക്കട്ടെ. ഷാരോൺ അതീവ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുമ്പോൾ കാമുകി അയച്ച വാട്സപ്പ് സന്ദേശങ്ങളും പുറത്തായി. താനും കുടുംബവും ഷാരോണിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നാണ് പെൺകുട്ടിയുടെ വാദം. അതിനിടയിൽ ഷാരോണിന്റെ രക്തപരിശോധനാ ഫലം പുറത്തായി. ഈ മാസം 14 രക്തപരിശോധന നടത്തിയപ്പോൾ ഷാരോണിന്റെ ആന്തരിക അവയവങ്ങൾക്ക് മറ്റു തകരാറുകൾ ഉണ്ടായിരുന്നില്ല. അന്നാണ് ഷാരോണിന് ശാരീരിക അസ്വസ്ഥത ഉണ്ടായത്. കഴിഞ്ഞ 25 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഷാരോൺ മരിച്ചത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.